സാധാരണക്കാരും അതിദരിദ്രരുമായ മനുഷ്യരുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് ആറ്റിങ്ങൽ നഗരസഭയിൽ തുടക്കം കുറിച്ചു. ആറ്റിങ്ങൽ MLA OS അംബിക അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സർവമേഖലയിലും മാതൃകാപരമായി മുന്നേറുന്ന തദ്ദേശ സ്ഥാപനമാണ് ആറ്റിങ്ങൽ നഗരസഭയെന്ന് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഇല്ലായ്മകൾ മാത്രം കൈമുതലായിട്ടുള്ള ആ അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്താനും ആ കുടുംബങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ, അവരും മനുഷ്യരാണ്, നമ്മുടെ സഹോദരങ്ങളാണ് എന്ന തിരിച്ചറിവ് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചത്. അത് ആരംഭിക്കുന്ന ഫയലാണ് ആദ്യത്തെ ഈ സർക്കാരിൻ്റെ ഫയൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 1st LDF സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ക്യാബിനറ്റിൻ്റെ ആദ്യ അജണ്ട ഏതെന്ന് ചോദിച്ചാൽ കർഷക തൊഴിലാളി അടക്കമുള്ള കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ലക്ഷോപലക്ഷം കുടുംബങ്ങൾക്ക് അതിന് മുൻ ഗവൺമെൻറ് കുടിശ്ശിക വരുത്തിയ തുക അടക്കം കൊടുത്തു തീർക്കുന്ന കുടിശ്ശിക ഇല്ലാത്ത ക്ഷേമ പെൻഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യ ഫയലായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാ തരത്തിലുള്ള പെൻഷനും കുടിശ്ശികയില്ലാതെ സർക്കാർ ശമ്പളം വാങ്ങുന്നവർക്ക് കൊടുക്കുന്നത് പോലെ ആദ്യം വിതരണം ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. കുടിശ്ശിക ഒഴിവാക്കിക്കൊണ്ട് ചില ഘട്ടങ്ങളിൽ അഡ്വാൻസായി തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞത്, അങ്ങനെ അതിദരിദ്രരെ കണ്ടെത്താൻ അത് വിവിധ വകുപ്പുകളിലൂടെ ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6-8 മാസക്കാലം നടത്തിയാണ് ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ 276 കുടുംബങ്ങൾ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 76 കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഞാൻ ഉച്ചയ്ക്ക് കൊല്ലത്തെ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ റിവ്യൂ നടത്തുമ്പോൾ വിവിധ താലൂക്കുകളിലെ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ, അതുപോലെ ഓരോ ജില്ലയിലെ യോഗങ്ങൾക്ക് പോകുമ്പോൾ ഈ അതിദരിദ്രരെ കണ്ടെത്തി അതിൽ സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകളുടെ എണ്ണം എത്ര കണ്ട് ലഘൂകരിക്കാൻ അവർക്ക് കാർഡ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പരിശോധിക്കുകയുണ്ടായി. ഇവിടെ വന്നപ്പോൾ ഞാൻ നമ്മുടെ ചെയർപേഴ്സണോട് ചോദിച്ചു. ചെയർപേഴ്സൺ പറഞ്ഞത് 2 കുടുംബങ്ങൾക്കൊഴികെ 2 പേർക്കൊഴികെ ബാക്കിയുള്ളവർക്കെല്ലാം കാർഡ് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ആറ്റിങ്ങൽ നഗരസഭ വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ശുചിത്വവുമായി ബന്ധപ്പെട്ട വേസ്റ്റ് ഡിസ്പോസലിൻ്റെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഈ നഗരസഭ നമ്മുടെ ജില്ലയ്ക്കും കേരളത്തിനും മാതൃകയായ നഗരസഭയാണ്. 1-ലധികം തവണ തുടർച്ചയായി ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെ അവാർഡ് നേടിയ നഗരസഭ ചെയർപേഴ്സണാണ്. ഞാനും ഇതുപോലെ കോർപ്പറേഷനിലെ 10 വർഷം കൗൺസിലറായിരുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ നന്നായിട്ടറിയാം. 5 വർഷക്കാലം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നതുകൊണ്ട് തന്നെ വളരെ പ്രയാസകരമായ സാഹസികമായ ഇടപെടലുകൾ കൊണ്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പബ്ലിക് ആയിട്ടുള്ള പൊതു വീഥികളാണെങ്കിലും പൊതുപ്രദേശങ്ങളാണെങ്കിലും എല്ലാം വൃത്തിയാക്കാൻ കഴിയുന്നത് വലിയ വിഷമകരമായ കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ മാതൃകയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി പദ്ധതികൾ, ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പാക്കിയ ഒരു നഗരസഭ നിലയിൽ ഈ നിങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി മാറ്റിയ ഈ അതിദരിദ്രരെ
ആ ദാരിദ്ര്യാവസ്ഥ മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ആശംസയും അഭിനന്ദനവും രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവർഷത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിനായി അറിയിച്ച് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, അവനമിച്ചേരി രാജു, നജാം, രമ്യ സുധീർ, ഗിരിജ, ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 298 കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന്റെ ആദ്യഗഡു വിതരണം, അതിദരിദ്രർക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം എന്നിവയ്ക്കും നഗരസഭ തുടക്കം കുറിച്ചു. നഗരസഭാ പ്രദേശത്ത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 76 കുടുംബങ്ങളെ നേരത്തെ കണ്ടെത്തിയിരുന്നു. അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുവേണ്ടി വിവിധ വകുപ്പുകളുമായി സംയോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. HP ന്യൂസ്, ആറ്റിങ്ങൽ.